വീട്ടുകാരുടെ സുരക്ഷയ്ക്കായി സൈനിക ജോലി രാജിവെക്കേണ്ട അവസ്ഥയിൽ ഒരു സൈനികൻ. തിരുവമ്പാടി പുല്ലൂരാമ്പാറയിലെ സനുമോൻ എന്ന സൈനികനാണ് ദുരിതം. സംരക്ഷണ ഭിത്തിയില്ലാത്ത സനുമോന്റെ വീട് മഴ പെയ്തതോടെ വെള്ളത്തിലാവുന്ന അവസ്ഥയിലാണ്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂരാമ്പാറയിൽ ഇലന്തുകടവ് പാലത്തിന് സമീപമാണ് സനുമോന്റെ വീട്. സൈനികനായിട്ട് 14 വർഷം പിന്നിടുന്നു. ഈ 14 വർഷവും മഴക്കാലമായാൽ സനുവിന്റെ മനസ്സിൽ ആധിയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വന്തം വീട്ടുകാരുടെ സുരക്ഷയോർത്താണ്. ശക്തമായ മഴ പെയ്യുമ്പോഴേക്കും മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും വീട്ടിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. 3 തവണ വീട്ടിൽ പൂർണ്ണമായും വെള്ളം കയറുകയും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വീടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് 10 വർഷത്തോളമായി പരാതിയുമായി നടക്കാത്ത സ്ഥലങ്ങളില്ല. രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന തങ്ങളെപ്പോലുള്ളവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറാവണമെന്ന് സനു പറയുന്നു. ഞാൻ ശ്രീനഗറാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഏക സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്നൊരു കാര്യം എൻ്റെ വീട്ടുകാരുടെ അവസ്ഥയാണ്. വീട്ടിലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാ മഴക്കാലത്തും ആ 6 മാസം എനിക്ക് അവിടുത്തെക്കാട്ടിലും അവിടെ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും പേടി ഇവിടെ എൻ്റെ വീട്ടുകാർ സേഫ് ആണോ എന്നുള്ളൊരു. 14 വർഷമായി ഞാനിപ്പോൾ സർവീസിൽ നിൽക്കുന്നു. 14 വർഷം മുമ്പ് കൊടുത്ത ആപ്ലിക്കേഷൻ ആണ്, അതായത് എൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്ന അപേക്ഷയാണ്. 14 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നാട്ടിൽ പരാതി കൊടുത്തു മടുത്ത സനു ജോലി ചെയ്യുന്ന സ്ഥലത്ത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വഴിയും പരാതി നൽകി. സനുവിന് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന കാരണം കാണിച്ച് കമാൻഡിംഗ് ഓഫീസറാണ് പരാതി നൽകിയത്. പരാതി നൽകി ഒരാഴ്ചയ്ക്കകം സംരക്ഷണ ഭിത്തി കെട്ടാൻ 30 ലക്ഷം രൂപ അനുവദിച്ചതായി കലക്ടറേറ്റിൽ നിന്നും അറിയിപ്പും വന്നു. എന്നാൽ പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിട്ടില്ലെന്നും സനു പറയുന്നു. 1 വർഷം മുമ്പ് ഡിഫൻസ് ത്രൂ, ഞാൻ ആർമിയിലാണ് സർവീസിലാണെന്ന് പറഞ്ഞു, ഡിഫൻസ് ത്രൂ ലെറ്റർ അപേക്ഷ കൊടുത്തിരുന്നു. അത് മുഖേന ഇപ്പോൾ 30 ലക്ഷം രൂപ പാസ്സായി എന്നുള്ള അവസാന ലെറ്റർ 1 വർഷം മുമ്പ് കളക്ടർ മുഖേന പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ വന്നിട്ടുണ്ട് 1 വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ വേറെ നടപടികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. എല്ലാ വർഷവും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലവർഷകാലത്തും ഡ്യൂട്ടീനെക്കാട്ടിലും ടെൻഷൻ എനിക്ക് എൻ്റെ വീട്ടിലെ ഫാദർ മദറിൻ്റെ കാര്യത്തിലാണ്. തന്നെപ്പോലുള്ള സൈനികർ രാജ്യസേവനം ചെയ്യുമ്പോൾ തങ്ങളുടെ കുടുംബം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്നും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സൈനിക ജോലി രാജിവെക്കേണ്ട അവസ്ഥയാണെന്നും സനുമോൻ പറഞ്ഞു. ഡ്യൂട്ടി പോയാൽ എനിക്ക് തിരിച്ചു വരുമ്പോൾ വീടുണ്ടാകുമോ എന്നുള്ള ഒരു ഇതില്ല. അതാണ്, ഇരവഞ്ഞിപ്പുഴയോട് തീരത്താണ് എൻ്റെ വീട് നിൽക്കുന്നത്. എല്ലാ വർഷവും വെള്ളം പുഴയിൽ നിന്ന് പുഴ കര കവിഞ്ഞൊഴുകി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. എല്ലാ വർഷവും ഇതുണ്ടാകാറുണ്ട്. 3 തവണ ഞാൻ എൻ്റെ ശമ്പളം കൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടി നോക്കിയെങ്കിലും അത് സക്സസ് ആയിട്ടില്ല. അടുത്ത മഴക്കാലമാവുമ്പോഴേക്കും തൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടി രോഗികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കി തരണമെന്നാണ് സനുവിൻ്റെ അപേക്ഷ. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.